എന്താ വൈകി? വരൂ. സത്യം പറ, ബാലേന്ദ്രനെ വിളിച്ചില്ലല്ലേ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, മൂപ്പിലാന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അച്ഛനെ നേരിട്ട് പോയി വിളിച്ചതാ. ഓ, അപ്പൊ നേരിട്ട് ഇന്ന് വിളിക്കുവല്ലേ? നമ്മളെയൊക്കെ ഫോണില് വേണേ വന്നിട്ട് കൂടാന്ന്. ഇപ്പോഴും ഇളയ മരുമോനോടാ കൂടുതൽ സ്നേഹം. ആ വന്നല്ലോ ഹരിചന്ദ്രന്റെ ഡമ്മി. ആ ഇതിപ്പോഴും ഉണ്ടോ നിർമ്മലയുടെ വെള്ളക്കുതിര? ഇത് പത്ത് പറ്റ പട്ടിയെ പോലെ ആയാലോടി നിർമ്മല. പഴകിയാലേ ഏത് പോലീസും ഇതുപോലെ ആകും കൃഷ്ണേട്ടാ. മിടുക്കി, നിന്റെ നാക്കിന്റെ മൂർച്ച പോയിട്ടില്ല. ആ ചെല്ല് ചെല്ല്, ഇളയ മരുമോനെ കാണാൻ അച്ഛൻ വിഷമിച്ചിരിക്കുക. ബാലേന്ദ്രനൊന്നും മിണ്ടാത്ത വല്ല വിരോധം ഉണ്ടോ? എന്ത് മിണ്ടാന? ഞാൻ നിനക്കൊരു പേരിട്ടിട്ടുണ്ട്, ഹരിചന്ദ്രൻ. നിന്റെ വേഷവും മട്ടുമൊക്കെ കണ്ട നീ ഇപ്പോഴും ഒരു ബിസിനസ് മാഗ്നറ്റ് തന്നെ. ടിപ് ടോപ്. പലരും വരുന്ന ഫംഗ്ഷൻ അല്ലേ? ആ കിടക്കട്ടെ, കുളിയില്ലെങ്കിലും കൗവീനം പെരപ്പുറത്തല്ലേ. ബാലേട്ടമ്മ, അച്ഛൻ കാണാണ്ട് വിഷമിക്കുന്നുണ്ടാവും. ആ ശരിയാ ശരിയാ, മൂപ്പിലാൻ കരച്ചിലോട് കരച്ചില്ല. ആ ഒരു മിനിറ്റേ, വൈകിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ നീ വരില്ലായിരിക്കും. അച്ഛൻ ഇപ്പഴാ സന്തോഷായേ, മുത്തശ്ശന്റെ ചക്കരക്കുട്ടിയല്ലേ. അച്ഛാ, ഇതിന്റെ വിലയും ക്വാളിറ്റിയും ഒന്നും അച്ഛൻ നോക്കരുത്. എന്താ നീ പറയണേ? ഇതല്ലേ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം? എന്താ ഇത്? ഒരു മുണ്ടും ജുബയോ? ഇന്ന് അച്ഛൻ ഉടുക്കുന്നില്ല. പലവാ, ആളുകളെയൊക്കെ ഒന്ന് കാണാം. വേണ്ട, ഞാനില്ല. പലരും ചോദിച്ചു നിന്നെ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. ഞാനില്ല, പ്ലീസ്. ശരി, വേണ്ട, എനിക്ക് മനസ്സിലാവും. അകത്തേക്കല്ല, അമ്മ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുന്നേ. നിമി, നല്ല പണിയാ നീ കാണിച്ചത്. ഇന്നലെ വരണ്ടേ? എന്തായിരുന്നു രസം? ബാംഗ്ലൂരിന്ന് അമ്മായി അമ്മാവനും ഒക്കെ എത്തിയിട്ടുണ്ട്. വന്നപ്പോ മോലെ നിന്നെ ചോദിക്കണതാ. വാ. ബാലേന്ദ്ര, നീ എന്താ ഒറ്റയ്ക്കോടെ വന്നിരിക്കണേ? ബൗണ് കഴിക്കാം. ഇപ്പൊ വേണ്ട, എല്ലാരും കഴിക്കട്ടെ. ഞാനും നിമ്മിയും കൂടെ പിന്നിരുന്നോളാം. കൃഷ്ണകുമാരൻ രാധാകൃഷ്ണൻ ഒക്കെ ഇരുന്നു. അവരിക്കട്ടെ അച്ഛാ, ഞാൻ വന്നാൽ ശരിയാവില്ല. ഞാൻ പിന്നിരുന്നോളാം. ഇതേതാ ഈ മുണ്ടും ജുബേ? ബാലനും നിമ്മിയും കൊണ്ട് തന്നതാ. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട്. വാ, നമുക്കിരിക്കാം. അവന്റെ ഇഷ്ടത്തിന് ഉണ്ണട്ടെ. അച്ഛനും അമ്മയൊക്കെ ഇരുന്നു, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. പിന്നെ അപ്പിറ്റൈസർ വല്ലതും വേണമെങ്കിൽ ഹോളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊമാർ കൊച്ചെന്താ കഥ? ഒഴിച്ചു മടിയൊന്നും വിചാരിക്കണ്ട. ഇഷ്ടം പോലെ കഴിക്കാൻ അവകാശം അധികാരം ഉള്ളവനാ. ഇവന്മാരെക്കാൾ കൂടുതൽ കഴിക്കാൻ അവകാശമുണ്ട്, അറിയോ? അറിയാം സാർ. എന്തറിയാം? ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. ഓ, അത് ശരി. ആരും അറിയാണ്ട് വന്ന് കേറ്റുമായിരുന്നു. അതെ, സാറിന് വല്ല നഷ്ടമുണ്ടോ? നഷ്ടോ? എനിക്കെന്ത് നഷ്ടം? ഊണ് കഴിച്ചപ്പോ കണ്ടില്ല, ഞാൻ വിചാരിച്ച് പിണങ്ങിയിരിക്കാണെന്ന്. ഒന്ന് പറഞ്ഞെങ്കിൽ ഒരു കമ്പനി തരായിരുന്നു. നോനോ, നമ്മൾ തമ്മിൽ ഒരു കമ്പനി ഇല്ല, അത് വേണ്ട. ബാലേന്ദ്രൻ പുകഞ്ഞ കൊള്ളിയാ, അപ്പൊ പുറത്തു നിൽക്കണം. നമ്മളൊക്കെ വലിയ വലിയ പോലീസ് ഓഫീസർമാരും വക്കീലന്മാരും ഒക്കെ അല്ലേ. ഞാനൊരു പാവം വഴിയാതാരം. കൃഷ്ണേട്ടൻ വെറുതെ തമാശ പറഞ്ഞാട്ടോ, ബാലേന്ദ്രൻ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓ, സാറ് വലിയ തമാശക്കാരനാണല്ലോ, എനിക്കറിയാം. ഞാൻ വന്നപ്പോ എന്താ പറഞ്ഞേ? കൗമീനം പുറത്തിട്ടേച്ച് വന്നിരിക്കുകയാണെന്നോ? സാറേ, പോലീസൊക്കെ അവിടെ സ്റ്റേഷനിൽ, അവിടെ ഡി വി എസ് പി ആകാം, എസ് പി ആകാം, ഐ ജി ആകാം, അത് അവിടെ മതി. ഇവിടെ മനുഷ്യനെ വെറും മറ്റതോക്കൊരുത്ത കള്ളു കുടിച്ചിട്ടുണ്ട്, അത് ഞാനും കുടിച്ചിട്ടുണ്ട്. പക്ഷെ വർത്തമാനം സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ ഡി വൈ എസ് പി ആരോ എസ് പി ആരാന്ന് ഞങ്ങൾ അടിച്ചു തരും. പോട്ടെ, താൻ എന്ത് ചെയ്യും? ബാലേന്ദ്രൻ മൂക്കി ഒരുക്കോ. ബാല, പോട്ടെ, ക്ഷമിക്കാം പ്ലീസ്. സംസാരിക്കുമ്പോ താനും സൂക്ഷിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ബാലേന്ദ്രൻ ആരാണ് താൻ അറിയുന്നത്? കൃത്യമായിട്ട് അറിയാൻ തന്നെ. വേണ്ട, ഒന്നും മിണ്ടാതിരിക്കോ. എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കണേ?
ഞാൻ ആരാ ദ്രോഹിച്ചു? വായ നിർത്ത, ഞാൻ ആരൊന്നും പറയണ്ട, എല്ലാരും ഒന്ന് പുറത്തേക്ക് പോണം. പുറത്തേക്ക് തന്നെ പോകണം സുഭദ്രെ, ഈ നിമിഷം നമ്മളോട് തിരക്കണം. കൃഷ്ണ പോട്ടെ, ഇതൊരു പ്രശ്നമാക്കണം. പ്രശ്നമാണ്, ഇനി ഈ വീട്ടിൽ ഇവന് ഞാനോട് ശരിയാവില്ല, ഒന്നുകിൽ ഇവൻ അല്ലെങ്കിൽ ഞാൻ. ആരും വിഷമിക്കണ്ട, ബാലേന്ദ്രൻ പണ്ടേ പുറത്താ, ആകത്ത് കിടക്കാൻ ഒരു താല്പര്യമില്ല. നിമി മോളെടുക്ക്. ബാലേന്ദ്ര, ഇന്ന് ഒരു ദിവസമെങ്കിലും എനിക്ക് ഇത്തിരി സമാധാനം എന്താ? ഞങ്ങൾ ഉണ്ടാവുന്ന നിങ്ങൾക്കൊക്കെ സമാധാനക്കേടാ. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടുന്ന പ്രശ്നമില്ല. എന്താ നീ വരുന്നോ? സൈക്കണേനുണ്ടൊരു അതിര്, കാണുമ്പോഴൊക്കെ അയാൾ ഓരോന്ന് പറയാ. ഇന്ന് നല്ല നേരത്തിനാ വന്ന് കിട്ടിയത്, ശരിക്ക് കൊടുത്തന ഞാൻ. ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ കഴിയാൻ എനിക്ക് വിധിയില്ല. കഴിഞ്ഞോ ഒരു ദിവസം ആക്കണേ? എന്തിനാ, ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു അച്ഛന്റെ കൂടെ. പക്ഷേ ബാലേന്ദ്രനെ പ്രതീക്ഷിക്കണ്ട. അപ്പൊ എന്റെ ശല്യം ഒഴിവാവല്ലോ അല്ലേ? നിനക്ക് സുഖം പോരല്ലോ, ബംഗ്ലാവ് എ സി ഇല്ലാതെ നിനക്ക് എന്ത് സുഖം? മനസാക്ഷിക്ക് നിനക്ക് സംസാരിക്കരുത് ബാലേട്ട. പിന്നെ നീ പറഞ്ഞതിന് എന്താ അർത്ഥം? എന്റെ കൂടെ എന്റെ അവസ്ഥയ്ക്കൊത്ത് കഴിയാൻ നിനക്ക് സുഖം പോരല്ലോ. ബാലേട്ടൻ എനിക്ക് ഭയങ്കര സുഖവും സമാധാനമാണല്ലോ തരണത്. പാതിരാത്രി ആവുമ്പോ കയറി വരും, വരണതോ തലയ്ക്ക് ബോധമില്ലാതെ. എന്താ സന്തോഷം, എന്താ സുഖം? നിനക്ക് മനസ്സിലാവില്ല എന്റെ മനസ്സ്, എന്റെ ദുഃഖം ഒന്നും മനസ്സിലാവില്ല. മൂക്കറ്റം കള്ളു കുടിച്ച തീരനാണല്ലോ ബാലേട്ടന്റെ ദുഃഖം. ഇപ്പൊ അതില്ലാതെ ഒരു നിമിഷമുണ്ടോ? ബാലേട്ടൻ എല്ലാം മറക്കണം. ഞാൻ ഒരു കുട്ടി ഇതിന്റെ അകത്ത് കിടന്ന് നരയിക്കണത് ഓർക്കണ്ട. എന്റെ അച്ഛൻ മാസം മാസം കൊണ്ട് തന്നില്ലെങ്കിൽ കഞ്ഞി കുടിക്കോ, ഒക്കെ മറന്നു. സഹിക്കാൻ പറ്റണ്ടാവുമ്പോ ഞാൻ കാട്ടി തരുന്നുണ്ട്, അതിനെയും കൊണ്ട് ഞാനും ചാവും. ശല്യം ഒഴിയട്ടെ, പിന്നെ ബാലേട്ടന്റെ ഇഷ്ടം പോലെ ആവാം. നിമ്മി കരയല്ലേ? നിമ്മി നീ എന്തൊക്കെയാ പറഞ്ഞേ? ബാലേട്ടൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? പറ്റണില്ല മോള്, എല്ലാ രാത്രിയും ആലോചിക്കും ഇനിയില്ല നാളെ മുതൽ തൊടില്ല. നേരം എടുക്കുമ്പോ അത് മറക്കും. കുടിച്ചില്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ ഉമിത്തി പോലെ എരി, തല പെരുക്കും, നാക്ക് വരും, കൈക്കൊക്കെ ബലം കുറയും. ഞാൻ എന്താ ചെയ്യും? നിമ്മി, ബാലേട്ടനിപ്പോ ജീവിക്കാൻ ആശയിലുണ്ടായി. നീയും മോളും ആരുമില്ലാണ്ടാവുമെന്ന് ഓർക്കുമ്പോഴോ അതിനും കഴിയില്ല. അല്ലെങ്കിൽ എന്നെ നിമ്മി, ബാലേട്ടൻ എന്ത് പറഞ്ഞാലും ചെയ്താലും നീ കാര്യാക്കരുത്. സ്നേഹമില്ല എന്നിട്ടല്ല, അത് മാത്രമേ ഉള്ളൂ ബാലേട്ടൻ്റെ ഉള്ളിൽ. ബോധമില്ലാണ്ടാവും, എനിക്കറിയില്ല എന്താ പറയണേ, എന്താ ചെയ്യണേ. അതൊക്കെ നീ ക്ഷമിക്കണം കേട്ടോ. എന്തിരിപ്പ ബാലേട്ടാ ഇത്? ക്ഷീണമുണ്ടെങ്കി ഊണ് കഴിച്ച് കിടക്കാം. മോൾ ഉറങ്ങിയോ? ഞാൻ ഊണ് വിളമ്പട്ടെ. എന്താ സാറേ പനി പിടിച്ച പോലെ? സുഖല്ല, പിന്നെ വണ്ടിക്കും ചെറിയ തകരാറുണ്ട്. അതിന് എനിക്കെന്തെങ്കിലും പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ഗൾഫിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നു, അവനൊരു സാധനം തന്നു. അപ്പൊ ഞാൻ സാറിനെ ആലോചിച്ചു. നന്നായി, ഞാൻ ആകെ ഒരു സുഖമില്ലാണ്ടിരിക്കായിരുന്നു. ഞാൻ പോയി ഗ്ലാസ് മുള്ള കൊടുക്കണ്ട. ചേച്ചി എടയോ, അതൊന്നും സാരല്ല, താനിരിക്ക. എന്തിനാ ഗ്ലാസ് വെള്ളോ? സുധാകരൻ വന്നിട്ടുണ്ട്, നീ ഊണ് കഴിച്ച് കിടന്നോ. ബാലേട്ട കഷ്ടമാണ് കേട്ടോ ഇത്, ഞാൻ സമ്മതിക്കില്ല. നിമ്മി
പറയണത് കേട്ടാ മതി. എന്നെ ഭരിക്കാൻ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. ബാലേട്ടാ, ഞാൻ കാല് പിടിച്ച് നീ ഒന്നും പറയണ്ട. വെള്ളം തീർന്നല്ലോ സാർ. ആ, ഞാൻ എടുത്തരാം. ആ, വിളിക്കുന്നേ. വെള്ളം വെള്ളം വെള്ളം. വേണ്ട വേണ്ട, സാർ ഇരിക്കെ, ഞാൻ എടുത്തോളാം. അടുക്കള ഉണ്ടാവും. ആ, അത് ശരി, അതും കാലിയാക്കിയ സാറേ. സാറേ, സാറ്, ഞാൻ വെള്ളം അടക്കണം. ചേച്ചി തെറ്റിദ്ധരിക്കരുത്. ചേച്ചി സാറിനോട് പറയല്ലേ, ഞാൻ വേറെ ഒന്നും കണ്ടതല്ല. ഞാൻ പോയിക്കോളാം, പോയിക്കോളാം. നിമ്മേ,